The Real FM 103.6. ശ്രദ്ധ. ഇടുക്കി DMO ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരിക്കെ മരണപ്പെട്ട ജയരാജന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാനും ആശ്രിത നിയമനത്തിനും സർവീസ് ബുക്ക് കാണാനില്ലെന്ന് തടസ്സം പറഞ്ഞ വിഷയത്തിൽ വിവരാവകാശ കമ്മീഷന്റെ നിർണായക ഇടപെടൽ. രണ്ടു പതിറ്റാണ്ടിലേറെയായി കാണാനില്ലെന്ന് പറഞ്ഞ രേഖകൾ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കിയില്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കുമെന്ന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീമിന്റെ താക്കീതിന് തൊട്ടുപിന്നാലെയാണ് ജയരാജന്റെ സർവീസ് ബുക്കും രേഖകളുമായി ഉദ്യോഗസ്ഥർ ഹാജരായത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നു. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ ശ്രദ്ധയോട്. സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു നിയമമായിരുന്നു വിവരാവകാശ നിയമം. അതായത് ഏത് സർക്കാർ ഓഫീസിലും രാജ്യസുരക്ഷയെ ബാധിക്കുന്നത് ഒഴിച്ചുള്ള ഏത് കാര്യത്തിനും വിവരാവകാശത്തിന് പണമടച്ച് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 30 ദിവസത്തിനകം കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷെ അത് സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരത് ചെയ്യുന്നത് 28-ാമത്തെ ദിവസമൊക്കെ അയച്ചു തരികയാണ് ചെയ്യുന്നത്. പക്ഷെ അതുപോലും ഒഴിവാക്കുന്ന ചില പ്രവണതകൾ കണ്ടു തുടങ്ങി. അതാണിപ്പോൾ ഇടുക്കിയിൽ കണ്ടത്. അവസാനം ആ വ്യക്തി വീണ്ടും വിവരാവകാശ കമ്മീഷണർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പം വിവരാവകാശ കമ്മീഷണർ വടിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം കാണാതെ പോയി എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ഫയല് പിറ്റേന്ന് തന്നെ കണ്ടെത്തി. അതായത് തന്റെ പണിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, സർവീസ് ബുക്കിൽ അത് രേഖപ്പെടുത്തും എന്ന വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പം ആണ് ഈ ഫയല് കണ്ടുകിട്ടിയത് എന്നാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിയമത്തെ മറികടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സത്യത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കുക വേണ്ടത്. സർവീസില് ഒരു ഇൻക്രിമെന്റ് കുറച്ചത് കൊണ്ടോ ഒന്നുമല്ല, ഇങ്ങനെ നിയമം ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിയമം അതിൻ്റെതായ സ്പിരിറ്റിൽ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥരെ ഒരാളെയെങ്കിലും സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഈ അപകടം ഉണ്ടാവില്ല. ജനങ്ങൾക്ക് വിവരാവകാശ നിയമം അത് കൃത്യമായി ഗുണപ്പെടുന്ന രീതിയിൽ നടപ്പാക്കി കിട്ടും. കേരളത്തിലെ സർവകലാശാലകൾക്ക് സമീപം വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതിയിടുന്നു. സർവകലാശാലകളിൽ നടക്കുന്ന ഗവേഷണങ്ങളുടെ വാണിജ്യപരമായ പ്രയോഗം കണ്ടെത്തുന്നതിനും അക്കാദമിക മേഖലയും വ്യാവസായിക രംഗവും തമ്മിലുള്ള ഇടപെടലുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഇതുപകരിക്കും. വ്യവസായ വാണിജ്യ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS. വ്യവസായ മേഖലയും അക്കാദമിക് മേഖലയും തമ്മിലുള്ള പാരസ്പര്യം കഴിയുന്നത്ര ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇൻക്യുബേറ്റുകൾ ഇതിനോടകം തന്നെ വിവിധ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലുമുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വളർച്ച പ്രാപിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന തരത്തിൽ തന്നെ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന വ്യവസായങ്ങൾ അതുപോലെയുള്ള സംരംഭങ്ങൾ തൊട്ടടുത്ത് തന്നെ തുടങ്ങുവാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉദ്ദേശിക്കുന്നത്. ഈ വ്യവസായ പാർക്കുകളെല്ലാം തന്നെ അക്കാദമിക് സ്ഥാപനങ്ങൾക്ക് ഇവിടെ അരികിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടപ്പുകളെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുവാനും അതുപോലെ യുവജനങ്ങൾക്കിടയിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പാതയിൽ അധികൃതമുള്ള പുരോഗതിയും അതനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള സംരംഭങ്ങളും എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. കൂടാതെ വ്യക്തമായിട്ടും അക്കാദമിയ ഇൻഡസ്ട്രി ലിങ്കേജ് അത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ ഈ ഒരു സംരംഭം സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർണാടകയിലെ ദേശീയോദ്യാനവും കടുവാ സങ്കേതവുമായ നാഗർഹോളെ വനത്തിലൂടെ കടന്നുപോകുന്ന മൈസൂരു ഗോണിക്കുപ്പ പാതയിൽ വാഹനം നിർത്തിയാൽ 500 മുതൽ 1,000 രൂപ വരെ പിഴ ഈടാക്കാൻ കുടക് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവ്. മലയാളികളടക്കമുള്ള ഒട്ടേറെ സഞ്ചാരികൾ കടന്നുപോകാറുള്ള വനത്തിൽ വാഹനം നിർത്തി ഭക്ഷണം കഴിച്ച് അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് നടപടി. മൃഗങ്ങളെ കാണാനെന്ന പേരിൽ ആളുകൾ ഇവിടെ വാഹനം നിർത്തുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ജോസ് ലൂയിസ്. നഗർഹോളെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ വാഹനങ്ങൾ നിർത്തി ഭക്ഷണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ള പുതിയ നിയമം വന്നിട്ടുണ്ട്. അത് ശരിക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങനത്തെ പല അവസ്ഥകളിലും ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വണ്ടികൾ നിർത്തി അവിടെ നിൽക്കുന്ന സമയത്ത് പല സമയങ്ങളിലും ഇപ്പൊ ആനയാണെങ്കിലും അവിടെ കരടിയുണ്ട്, ആനയുണ്ട്, അപ്പൊ അതിന്റെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ വണ്ടി നിർത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പലപ്പോഴും കാണുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. ഇതൊക്കെ മൃഗങ്ങളെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു നിയമം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ടല്ല,
ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട്. ആക്രമണം ഉണ്ടായി കഴിയുമ്പം നമ്മൾ സാധാരണ മാധ്യമങ്ങളിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വഴിയിലൂടെ നടന്നുപോയ കുടുംബത്തിനെ ആന ആക്രമിച്ചു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ആനയെ കണ്ടു അല്ലെ ഒരു കാട്ടുപോത്തിനെ കണ്ടു, അപ്പൊ അതിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാതെ ആൾക്കാർ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ബണ്ടിപ്പൂർ അല്ലെങ്കിൽ നാഗർഹോള റൂട്ടിൽ. ഇവിടെ കൂടുതലും മലയാളികളാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പാർക്കുകളിലും വർക്ക് ചെയ്തുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള, ഇങ്ങനത്തെ പല ഇൻസിഡന്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം വണ്ടി നിർത്തുക മാത്രമല്ല, ചില സമയങ്ങളിൽ മദ്യപിച്ചതിന് ശേഷം പോലും നമ്മുടെ ആൾക്കാർ അവിടെ പുറത്തിറങ്ങി നിൽക്കുകയും ലഘൂകരിച്ചതിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ ബലപ്രയോഗിച്ച് പലപ്പോഴും അവിടുത്തെ സ്റ്റാഫ് വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അപകടങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയും അനാവശ്യമായിട്ട് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ പിഴ ഈടാക്കുകയും ചെയ്യുമെന്ന് അവിടുത്തെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അത് രണ്ട് തരത്തിലുള്ള സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ സംരക്ഷണം, പിന്നെ അവിടെ ജീവിക്കുന്ന ജീവികളുടെ സംരക്ഷണം. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പം കാട് കാണരുതെന്നോ അല്ലെങ്കിൽ കാട്ടിലൂടെ മൃഗങ്ങളെ കാണരുതെന്നോ അല്ല പറയുന്നത്. അതിനൊരു സുരക്ഷിതത്വം ഉണ്ട്. ആ സുരക്ഷിതത്വം മുൻകണ്ടത് മാത്രം നമ്മൾ കാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പം മൃഗങ്ങളെ കാണുക. അപ്പം ഒരു ആന വഴിയിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സുരക്ഷിത അകലം പാലിച്ച് അതിനെ കടത്തിവിടുക. അതുപോലെ തന്നെ സെൽഫി എടുക്കാനായിട്ട് ദയവചെയ്ത് പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ കാട്ടില് വെഞ്ചർ ചെയ്ത് അകത്തോട്ട് കയറി പോയിട്ട് പല ആൾക്കാരും ചിലപ്പം മയിൽപീലി കിടപ്പുണ്ട് അല്ലെങ്കിൽ മാനിന്റെ കൊമ്പ് കിടപ്പ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പം ഈ നിയമങ്ങള് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ നമ്മൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉയർന്ന താപനില വയനാട് ജില്ലയിൽ കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി വിദഗ്ധർ. ജലാശയങ്ങളിൽ ജലനിരപ്പ് ഗണ്യമായി കുറയുകയും കൃഷിഭൂമി വരണ്ടുണങ്ങുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായി ഈ പ്രശ്നത്തെ പഠിക്കുകയും പരിഹാരങ്ങൾ കാണുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വയനാട് ജില്ലാ കമ്മിറ്റി അംഗം പി സുരേഷ് ബാബു ശ്രദ്ധയോട്. വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ മാറ്റം വയനാട്ടിന്റെ ഭൂപ്രകൃതിയെ വളരെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പുഴകൾ വറ്റി വരളുന്നു. ഇതിന് അടിസ്ഥാനപരമായ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റമാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വനനശീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്രകൃതി സംരക്ഷണ നടപടികൾ നല്ല രീതിയിൽ നടക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിന് ഒരു പരിഹാരം കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുഴ വറ്റി വരളുന്നത് മാത്രമല്ല, മറിച്ച് കാട്ടുതീ എന്ന് പറയുന്നത് വയനാട്ടിൽ ഇനി വരും കാലഘട്ടത്തിൽ വലിയൊരു പ്രശ്നമായി മാറുകയാണ്. കാട്ടുതീ തടയുന്നതിന് ഫലപ്രദമായ മാർഗങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടെങ്കിലും കാട്ടിനുള്ളിലുള്ള ജൈവ അവസ്ഥ മാറുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന്, നിലവിലുള്ള വനം എന്ന് പറയുന്നത് കേവലം തേക്കുതോട്ടമായി മാറുന്നതും ഒരു പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, സ്വാഭാവിക വനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പുഴ സംരക്ഷണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബൃഹത്തായ ഒരു പരിപാടിയായി കൊണ്ടുവരുന്നുണ്ട്. ശാസ്ത്രീയമായ പുഴ സംരക്ഷണം എന്ന് പറയുന്നത് പുഴയ്ക്ക് ചുറ്റുപാടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പുഴയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനാവശ്യമായ, പ്രത്യേകിച്ചും പുഴ ഉത്ഭവിക്കുന്ന ഇടങ്ങളിൽ അവ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ഇതിനെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും പുഴ സംരക്ഷണം അതിന്റെ ഇരുകരകളിലും താമസിക്കുന്ന പ്രാദേശിക ജനതയുടെ ഒരു ഉത്തരവാദിത്വമായി മാറ്റുന്നതിനാവശ്യമായ ഇടപെടലുകളും നടത്തേണ്ടതുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ മാറ്റങ്ങൾ, ധാരാളം വന്യമൃഗങ്ങൾ, വയനാട്ടിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യമൃഗ സംഘർഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവിക കാലാവസ്ഥ കാട്ടിനുള്ളിൽ നഷ്ടപ്പെടുകയും ആ സ്വാഭാവിക കാലാവസ്ഥ ഇല്ലാത്തപ്പോൾ ഈ മൃഗങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതിന് നിർബന്ധിതമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എല്ലാം നേതൃത്വത്തിൽ വയനാട്ടിലെ പുഴകൾ, ആവാസ വ്യവസ്ഥകൾ, തോടുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കുന്നതിനാവശ്യമായ ശാസ്ത്രീയമായ ജലമാനേജ്മെന്റ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ മുന്നോട്ട് വന്നു. ഇതിൽ പ്രാദേശിക ജനത, പ്രത്യേകിച്ചും പുഴയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ഇതിനാവശ്യമായി രൂപീകരിച്ചെടുക്കേണ്ടതുണ്ട് എന്നും അഭിപ്രായപ്പെടുന്നു. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ അവതരണം ഫഹദ് റാസ, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.